ചിങ്ങമൊന്ന് കർഷക ദിനത്തിന്റെ ഭാഗമായി മുക്കം നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷകരെ ആദരിക്കലും കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുക്കം നഗരസഭ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. ചിങ്ങമൊന്ന് കർഷക ദിനത്തിന്റെ ഭാഗമായാണ് മുക്കം നഗരസഭയിലെ കർഷകർക്ക് ആദരവും കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്ന വിഷയത്തിൽ സെമിനാറും മുക്കം നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കൃഷിരീതികൾ മാറ്റിയില്ലെങ്കിൽ ലോകം വലിയ പട്ടിണിയിലേക്ക് പോകുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഇന്ന് കാർഷിക മേഖലയിൽ എല്ലാം തന്നെ തകർന്നു പോകുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത് ആദ്യകാലങ്ങളിൽ. ആ കാലാവസ്ഥയിൽ തന്നെ മാറി മറഞ്ഞു. പക്ഷെ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം. ഏത് സമയത്തും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കൃഷി രൂപപ്പെടുത്താനുള്ള സംവിധാനത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ വലിയ പട്ടിണി. തുടർന്ന് മുതിർന്ന കർഷകനായ വേലായുധൻ വാഴക്കാട്ട്, പഴം പച്ചക്കറി കർഷകനായ മുഹമ്മദ് തച്ചമ്പറ്റ, വിദ്യാർത്ഥി കർഷകനായ കൃഷാനു വിനോദ്, മുതിർന്ന കർഷക തൊഴിലാളി അശോകൻ ചേനത്തൊടിക, കർഷക ബേബി അക്കരപ്പറമ്പിൽ, ക്ഷീര കർഷകൻ ശിവദാസൻ പറക്കോട്ടുതൊടി, നെൽകർഷകൻ ധ്രുവൻ കുളമുള്ളകണ്ടി, യുവ കർഷകൻ ഷമീർ വീട്ടിക്കമണ്ണിൽ എന്നിവർക്കും കാർഷിക വൃത്തിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ, ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ എന്നിവരെയുമാണ് ആദരിച്ചത്. മുക്കം കൃഷിഭവന് കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്റ്റാൾ മുക്കം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന കെ അധ്യക്ഷയായി, കൃഷി ഓഫീസർ ടെൻസി ടോം, നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.